നമുക്കിപ്പോൾ ഇപ്പോൾ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും ചേരുകയാണ്. വളരെ പൈശാചികമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആക്രമണത്തിന്റെ ഒരു ശൈലി കാണുമ്പോൾ മുമ്പ് നടന്ന പല കൊലപാതകങ്ങൾക്കും സമാനമായ രീതിയിലല്ലേ കാണുന്നത്. പെരിയയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് നേരെയുണ്ടായിട്ടുള്ള അക്രമം കൊലപാതകം വളരെ ആസൂത്രിതമാണ്. പരിശീലനം ലഭിച്ച പ്രൊഫഷണൽ ക്രിമിനലുകൾ, CPM പാർട്ടി പോറ്റി വളർത്തുന്ന ഗുണ്ടാ ക്രിമിനലുകൾ ആസൂത്രിതമായി പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെ കൊലപ്പെടുത്തിയതാണെന്ന് അക്രമത്തിൻ്റെ രീതിയും അതുപോലെ തന്നെ ശരീരത്തിലുള്ള മുറിവുകളുമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല കണ്ണൂരിലെ നേതൃത്വത്തിൻ്റെ കണ്ണൂരിൻ്റെ ഒരു ഇക്കാര്യത്തിലുള്ളൊരു പങ്കാളിത്തം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ജീപ്പിലെത്തിയ അക്രമി സംഘം കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണെന്ന് കേട്ട അറിവുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകമാണ്. ഒരു കൊലപാതകം നടക്കേണ്ട ഒരു സംഘർഷമോ സാഹചര്യമോ അവിടെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പെരിയയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ CPM അക്രമം അഴിച്ചുവിട്ടിരുന്നു. അതിനെ പരമാവധി പ്രതിരോധിച്ചുകൊണ്ടാണ് പെരിയയിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ അക്രമത്തിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾ കുറച്ച ബോധ്യമുണ്ട്. ആ പ്രദേശത്ത് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനാണ്. നേരത്തെ ഷുഹൈബിനെ കണ്ണൂരിൽ വെട്ടി കൊലപ്പെടുത്തിയപ്പോൾ ആ പ്രദേശത്ത് പാർട്ടി ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ആക്രമണത്തിന്റെ ഒരു ശൈലി കണ്ടതുകൊണ്ടാണോ ഈ കണ്ണൂർ CPM അതിനു മുന്നിൽ ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും ഷുഹൈബിനെ വെട്ടി നുറുക്കിയത് പോലെ തന്നെയുള്ള ഒരു രൂപത്തിലാണ് ഇവിടെയും ഈ അക്രമവും വെട്ടും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കണ്ണൂർ നേതൃത്വത്തിന്റെ ഒരു പങ്ക് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. പോലീസ് അന്വേഷിക്കട്ടെ. ഏതായാലും അവിടെ അക്രമം നടത്താനുള്ള ഗുണ്ടകൾ അവിടെ തന്നെ പെരിയയിൽ സ്ഥിരമായിട്ടുണ്ട്. ഇതിനു മുമ്പ് എത്രയോ തവണ അവിടെ അക്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കും പിണറായി വിജയന് ഈ അക്രമത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം അവരുടെ നിരന്തരമായിട്ടുള്ള നിലപാടുകളാണ് ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്.